ഒടുവിൽ ക്രൈംബ്രാഞ്ച് പിടിവാശി കളഞ്ഞു. നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യമാധവനെ ചോദ്യം ചെയ്യാനായി ആലുവിലെ വീട്ടിലെത്തി. പോലീസ് പറയു നടത്തല്ല, തന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കാവ്യ. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായാണ് കേസിലെ പ്രതി നടൻ ദിലീപിന്റെ ഭാര്യയായ കാവ്യയെ ചോദ്യം ചെയ്യുന്നത്. നടിയെ പീഡിപ്പിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസ് അന്വേഷിക്കുന്ന സംഘവും കാവ്യയുടെ വീട്ടിലെത്തി. ഈ കേസിൽ ദിലീപ് ഒന്നാം പ്രതിയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് വീണ്ടും കാവ്യയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. ചോദ്യം ചെയ്യലിന് തിങ്കളാഴ്ച 11 മണിക്ക് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ ആലുവ പത്മസരോവരം വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്യാമെന്ന് കാവ്യ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. ഇതേ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം പത്മസരോവരത്തിലെത്തി ചോദ്യം ചെയ്തത്. നേരത്തെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കാവ്യയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ അസൗകര്യം അറിയിച്ച് കാവ്യ ക്രൈംബ്രാഞ്ചിന് കത്ത് നൽകുകയായിരുന്നു. അതിജീവിതയായ നടിയും കാവ്യയും തമ്മിലുള്ള വിരോധമാണ് കേസിന് വഴിയൊരുക്കിയ പീഡനത്തിന് കാരണമായതെന്ന് ദിലീപിന്റെ സഹോദരി ഭർത്താവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. തുടർന്നാണ് കാവ്യയുടെ മൊഴിയെടുക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്. നടിയെ പീഡിപ്പിച്ച കേസിന് മുൻപ് അതിജീവിത, നടൻ ദിലീപ്, നടി മഞ്ജു വാര്യർ എന്നിവർക്കിടയിൽ എന്തെങ്കിലും സാമ്പത്തിക റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. തുടരന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാവ്യയെ ചോദ്യം ചെയ്യുന്നത്. കേസിൽ ഏറെ നിർണായകമാണെന്ന വിലയിരുത്തലാണുള്ളത്.